ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററെ മാറ്റണമെന്ന പ്രമേയം ഇന്ന് നിയമസഭ പാസാക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കമാകും. കെ കെ ശൈലജയാണ് നന്ദി പ്രമേയം അവതരിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വി എസ് അനു ചേരുന്നു. അനു, നിയമസഭ നടപടികൾ എപ്പോഴാണ് ആരംഭിക്കുക? ഏത് രീതിയിലാകും നടപടിക്രമങ്ങൾ? അശ്വതി, നിയമസഭാ നടപടിക്രമങ്ങൾ 9 മണിക്ക് ആരംഭിക്കും. സാധാരണ 9 മണിക്ക് നിയമസഭയിലെ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് ചോദ്യോത്തരമാണ്. പക്ഷേ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ജീവനക്കാർ കുറവായത് കാരണം 6-ാം തീയതി വരെ ചോദ്യോത്തരവേള ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 9 മണിക്ക് നന്ദി പ്രമേയ ചർച്ച ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ എങ്കിൽ അതിനു മുമ്പായി ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രത്യേക പ്രമേയം അവതരിപ്പിക്കൂ എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇതിൽ ഏതാണ് ആദ്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്ററെ തിരിച്ച് വിളിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള നിയമസഭ ഒരു പ്രമേയം പാസാക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രമേയം പാസാക്കുന്നത്. പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും 3 അംഗങ്ങൾ വീതം ഈ പ്രമേയത്തിന്മേൽ ചർച്ചയും നടത്തും. അതായത് സംസ്ഥാനത്തിന്റെ ഒരു പൊതുവികാരം, കേരള നിയമസഭയുടെ ഒരു പൊതുവികാരം എന്ന നിലയിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഈ പ്രമേയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും സഭയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഗവർണർ അവതരിപ്പിച്ച നന്ദി പ്രമേയത്തിനുമേലുള്ള ചർച്ച ഇന്ന് അവതരിപ്പിക്കും. ക്ഷമിക്കണം, നന്ദി പ്രമേയത്തിനുമേലുള്ള ചർച്ച ഇന്ന് ആരംഭിക്കും. പ്രമേയം ഇന്ന് അവതരിപ്പിക്കുന്നത് മുൻ ആരോഗ്യമന്ത്രി കൂടിയായിട്ടുള്ള കെ കെ ശൈലജയാണ്. ഒരു വനിതാ അംഗം ആദ്യമായിട്ടാണ് നിയമസഭയിൽ നന്ദി പ്രമേയം അവതരിപ്പിക്കുന്നത്. നന്ദി പ്രമേയ ചർച്ച ഇന്ന് ആരംഭിക്കുകയും ചെയ്യും. മറ്റൊരു സഭയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യം, ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കാനുള്ള ബന്ധപ്പെട്ട ഈ നാമനിർദ്ദേശം നൽകാനുള്ള അവസാന തീയതി ഇന്നാണ്. LDFന്റെ ചിറ്റയം ഗോപകുമാർ, 3 തവണ MLA ആയ അടൂരിൽ നിന്നുള്ള CPIയുടെ ചിറ്റയം ഗോപകുമാറാണ് LDFന്റെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥി. UDFന്റെ സ്ഥാനാർത്ഥി നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്നത്തെ UDFന്റെ പാർലമെന്ററി പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാകും. സ്വാഭാവികമായും LDF ജയിക്കുന്ന ഒരു സാഹചര്യവും സാധ്യതയും തന്നെയാണ്. പക്ഷേ ഒരു ജനാധിപത്യപരമായ ഒരു സമീപനം അല്ലെങ്കിൽ ഒരു രീതി എന്ന നിലയിൽ ഒരുപക്ഷെ ഒരു സ്ഥാനാർത്ഥിയെ അവരും നിർത്തിയേക്കാം. നേരത്തെ സ്പീക്കർ MP രാജകൃഷ്ണൻ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിനെതിരായി PC വിഷ്ണു നിർത്തിയതുപോലെ ഒരു സ്ഥാനാർത്ഥിയെ UDFന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ ആ നാമനിർദ്ദേശം കൂടെ ഇന്ന് നൽകുന്ന ഒരു നടപടിക്രമം കൂടെ ഇന്ന് സഭയിലുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം ഇന്ന് ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ കേരളത്തിൻ്റെ ഒരു നന്ദി പ്രമേയം ഇന്ന് നിയമസഭ ഏകകണ്ഠമായി പാസാക്കും എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ നടപടികളായിരിക്കും രാവിലെ ആരംഭിക്കുക. 9 മണിക്കാണ് സഭ തുടങ്ങുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം തുടങ്ങേണ്ടത് സെഷനായ ചോദ്യോത്തരം ജീവനക്കാരുടെ കുറവ് കാരണം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയുമാണ്. അശ്വതി, യെസ്, അനുവാണ് ആ വിവരങ്ങൾ നൽകിയത്. ലക്ഷദ്വീപിന്റെ കാര്യം പറയുമ്പോൾ ഭരണ പരിഷ്കാരങ്ങൾക്ക് പിന്നാലെ ഭക്ഷണ സാമഗ്രികൾക്കുള്ള ഇറക്കുമതിയിലും പിടിമുറുക്കി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ. പച്ചക്കറിയും പലചരക്കും അടക്കമുള്ളവ എത്തിക്കുന്നതിന് ക്വാട്ട നിശ്ചയിച്ചതോടെ തീവിലെ നൽകി സാധനങ്ങൾ വാങ്ങേണ്ട അവസ്ഥയിലാണ് ദ്വീപ് നിവാസികൾ. കടലാൽ ചുറ്റപ്പെട്ട ലക്ഷദ്വീപിന് ഭക്ഷണ സാധനങ്ങൾക്ക് പൂർണ്ണമായും ആശ്രയിക്കേണ്ടത് പുറം ലോകത്തെ. കപ്പലുകളിൽ എത്തുന്ന ഭക്ഷണ സാധനങ്ങൾ വിവിധ ദ്വീപുകളിലേക്ക് വീതം വെക്കുന്നതായിരുന്നു പതിവ്. എന്നാൽ ഈ അലോട്ട്മെന്റിൽ വൻ കുറവ് വരുത്തിയതായാണ് ഇപ്പോഴത്തെ പരാതി. April 23 ശേഷം 2 നാൾ മുമ്പാണ് ലക്ഷദ്വീപിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിയത്. കപ്പലിലെത്തിക്കുന്ന സ്റ്റോക്ക് തീരുമ്പോൾ വിമാനമാർഗം സാധനങ്ങൾ ഇറക്കും. ഇങ്ങനെ എത്തുന്നവയ്ക്ക് ഇരട്ടി വില നൽകേണ്ടി വരും. കേരളത്തിൽ 30 രൂപയുള്ള തക്കാളിക്ക് 95 മുതൽ 100 രൂപ വരെയാണ് ദ്വീപുകാർ നൽകേണ്ടി വരുന്നത്. വൻതുക മുടക്കി ചരക്ക് ശേഖരിക്കുന്ന കച്ചവടക്കാർക്കും വില കുറച്ച് നൽകാൻ നിവൃത്തിയില്ല. കപ്പലൊക്കെ ഞങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ ഷിപ്പിംഗ് ബില്ലിന് 2000 കെട്ടിന് അപേക്ഷ കൊടുത്താൽ തന്നെ കിട്ടുന്നത് 1000 കെട്ടോ അല്ലെങ്കിൽ 500 കെട്ടായിരിക്കും. മാത്രമല്ല, ഒരു കെട്ടിന് അകത്തിലൂടെ എത്താനുള്ള ചിലവ് 25 കിലോ ഉള്ള ഒരു ബോക്സിന് 150 റുപ്യോളം ചിലവ് വരുന്നുണ്ട്. ജനസംഖ്യാനുവാദിക്കുമെന്ന രീതിയിലുള്ള അലോട്ട്മെന്റ് സമ്പ്രദായം അവസാനിപ്പിച്ച് ആവശ്യമുള്ള സാധനങ്ങൾ കപ്പൽ മാർഗം ഏതു സമയത്തും എത്തിക്കാൻ അനുമതി നൽകണമെന്നാണ് ദ്വീപുവാസികളുടെ ആവശ്യം. ജനങ്ങൾക്കായി നടപ്പാക്കുന്നതാണ് പരിഷ്കാരങ്ങളെന്ന ഭരണകൂടത്തിന്റെ അവകാശവാദം കളവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിന് മികച്ച ഉദാഹരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചെന്ന കളക്ടറുടെ വാദമാണ്. ടെൻഡർ ഘട്ടത്തിൽ മാത്രമുള്ള പ്ലാന്റ് സ്ഥാപിച്ചെന്ന വാദത്തിലൂടെ പുറംലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഭരണകൂടമെന്നും നാട്ടുകാർ പറയുന്നു. News 18 കൊച്ചി. കോവിഡ് വ്യാപനത്തിൽ സ്വമേധയാ എടുത്ത കേസും പൊതു താൽപര്യ ഹർജികളും ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. ഹർജി പരിഗണിച്ചിരുന്ന ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഹർജികൾ ഇന്നത്തേക്ക് മാറ്റിയത്.
അതേസമയം വാക്സിൻ നയത്തിൽ സുപ്രീംകോടതി ഇടപെടേണ്ട ആവശ്യമില്ലെന്നാണ് സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയത്. നയങ്ങൾ രൂപീകരിക്കാനുള്ള വിവേചനാധികാരം സർക്കാരിനാണ്. സംസ്ഥാന സർക്കാരുകൾ സൌജന്യമായി വാക്സിൻ നൽകുന്നതിനാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന സർക്കാരുകൾ, വിദഗ്ധർ, വാക്സിൻ നിർമ്മാതാക്കൾ എന്നിവരുമായി ചർച്ച നടത്തിയ ശേഷമാണ് വാക്സിൻ നയം രൂപീകരിച്ചതെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. വയനാട് മുട്ടിൽ മരം മുറിക്കേസിലെ പ്രധാന പ്രതികൾക്കെതിരെ കൂടുതൽ തെളിവുകൾ. മരങ്ങൾ മുറിക്കാൻ അവകാശമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഈട്ടി മരങ്ങൾ മുറിച്ചു കടത്തിയത് റോജി അഗസ്റ്റിനും സംഘവുമാണെന്ന് കർഷകർ വനംവകുപ്പിന് മൊഴി നൽകി. മൊഴിയുടെ പകപ്പ് ന്യൂസ് 18 ലഭിച്ചു. കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് മുട്ടിൽ വില്ലേജിൽ നിന്ന് ഈട്ടി മരങ്ങൾ മുറിച്ചു കടത്തിയത് വാഴവറ്റ സ്വദേശി റോജി അഗസ്റ്റിനും സംഘവുമാണെന്നതിൻ്റെ കൂടുതൽ തെളിവുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. മരം മുറിക്കാൻ അനുമതിയുണ്ടെന്ന് കർഷകരെ വിശ്വസിപ്പിച്ച് കോടിക്കണക്കിന് രൂപയുടെ ഈട്ടി മരങ്ങൾ സംഘം മുറിച്ചു കടത്തി. റോജിയുടെ സഹായിയായ കല്ലൂർ സ്വദേശി ഹംസക്കുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു ഈട്ടിക്കൊള്ളയെന്നും കർഷകർ വനംവകുപ്പിന് നൽകിയ മൊഴിയിലുണ്ട്. 10 സെന്റ് മുതൽ ഭൂമിയുള്ള സാധാരണക്കാരുടെ പറമ്പിലെ 18 പഴക്കമുള്ള ഈട്ടി മരങ്ങളാണ് റോജിയും കൂട്ടരും ചുളുവിലക്കി സ്വന്തമാക്കിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. യന്ത്രവാൾ ഉപയോഗിച്ച് ഈട്ടി മരങ്ങൾ മുറിച്ച് കഷ്ണങ്ങളാക്കുകയായിരുന്നെന്നും കർഷകരുടെ മൊഴിയിൽ പറയുന്നു. റോജിയുടെ സഹോദരൻ ആൻഡോ അഗസ്റ്റിനും കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ്. ഇരുവർക്കുമെതിരെ വ്യക്തമായ തെളിവുകളുണ്ടായിട്ടും അറസ്റ്റ് ചെയ്യാത്തതിനു പിന്നിൽ ഉന്നത ഇടപെടലുണ്ടെന്നാണ് ആക്ഷേപം. റോജി അഗസ്റ്റിനെ അറസ്റ്റ് ചെയ്യാൻ ഇതിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആദിവാസികളെയും കർഷകരെയും കബളിപ്പിച്ചാണ് ഇവരുടെ പറമ്പുകളിൽ നിന്ന് വ്യാപകമായി റോജിയും സംഘവും മരം മുറിച്ചു കടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എസ് വിനേഷ്കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. ഗോപി, ഇനി നമുക്ക് കശ്മീരിലേക്ക് പോകാം. കശ്മീരിലെ സ്ട്രോബെറി പാടങ്ങളിൽ ഇക്കുറി 100 മേനിയാണ് വിളവ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മുൻകാലങ്ങളെ അപേക്ഷിച്ച് 20% അധികം വിളവ് ലഭിച്ചെങ്കിലും കശ്മീർ താഴ്വര ആഘോഷമാക്കേണ്ട സ്ട്രോബെറി കൊയ്ത്തുകാലം ഇക്കുറി കർഷകർക്ക് കണ്ണീർ കാലമാണ്. ആദ്യ ശൈത്യത്തിന് പിന്നാലെയുള്ള വേനൽക്കാലം. കാലാവസ്ഥാനുകൂലമായപ്പോൾ കശ്മീരിലെ സ്ട്രോബെറി പാടങ്ങളിൽ ഇക്കുറി 10 മടങ്ങ് മധുരം. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി 10 മുതൽ 20% വരെ അധികമാണ് വിളവ്. സ്ട്രോബെറികൾക്ക് ബമ്പർ വിളവാണെങ്കിലും താഴ്വരയിലെ കർഷകർക്ക് ആഘോഷത്തിന് വകയില്ല. വിളവെടുക്കാൻ തൊഴിലാളികളും വിൽക്കാൻ വിപണിയുമില്ല. കോവിഡ് 2-ാം തരംഗത്തിൽ കശ്മീർ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. മുടക്കുമുതൽ പോലും കിട്ടാത്തതിനാൽ സ്ട്രോബെറികൾ ഉപേക്ഷിക്കുകയാണ് കർഷകർ. കശ്മീരിൽ വിളയുന്ന സ്ട്രോബെറികൾക്ക് ആവശ്യക്കാർ ഏറെയുള്ളത് ന്യൂഡൽഹിയിലും ചണ്ഡീഗഡിലുമാണ്. മുൻവർഷങ്ങളിൽ 400 മെട്രിക് ടൺ വരെയാണ് ഇവിടേക്ക് അയച്ചത്. തുടർച്ചയായ ലോക്ക്ഡൌണുകൾ കാരണം വിപണിക്ക് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് പ്രയാസകരമാണെന്നും കർഷകർ പറയുന്നു. ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഭരണം നഷ്ടമായിരിക്കും. പുതിയ സർക്കാർ ഉണ്ടാക്കാൻ പ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ ധാരണയായതോടെയാണ് ഇത്. പ്രതിപക്ഷ നേതാവ് ഇയറിൻ ലപീദിന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന് തീവ്ര വലതുപക്ഷമായ യാമിന പാർട്ടിയുടെ നേതാവ് പിന്തുണ പ്രഖ്യാപിച്ചു. അധികാരത്തിൽ തുടരാൻ നെതന്യാഹു ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെ വിജയിച്ചിട്ടില്ല. 2 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലും ആർക്കും ഭൂരിപക്ഷമില്ലാതെ വന്നതോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ലിക്വിഡ് പാർട്ടിയുടെ തലവനായ നെതന്യാഹു സർക്കാരുണ്ടാക്കാൻ ആദ്യം ക്ഷണിക്കപ്പെടുകയായിരുന്നു. ആവശ്യത്തിന് പിന്തുണ നേടിയെടുക്കാൻ കഴിയാതെ വന്നതോടെയാണ് 2-ാമത്തെ കക്ഷിയുടെ തലവനായ ലദീബിനെ ഇപ്പോൾ സർക്കാരുണ്ടാക്കാൻ ക്ഷണിച്ചിരിക്കുന്നത്. ന്യൂസ് 18 ഗുഡ് മോർണിംഗ് തുടരുന്നു. വിലാപയാത്രയ്ക്കായി കൂട്ടത്തോടെ നിരത്തിലിറങ്ങിയ ആംബുലൻസുകളുടെ സൈറൺ മുഴക്കി സഞ്ചാരം. വാഹനാപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശിയായ ആംബുലൻസ് ഡ്രൈവറുടെ മൃതദേഹവുമായാണ് 25 ആംബുലൻസുകൾ റോഡിലൂടെ സൈറൺ മുഴക്കി സഞ്ചരിച്ചത്. കോവിഡ് കാലത്തെ നിയമലംഘനത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെ കൊട്ടാരക്കര പോലീസ് കേസെടുത്തു. കൊട്ടാരക്കര സ്വദേശിയും ആംബുലൻസ് ഡ്രൈവറുമായ ഉണ്ണിക്കുട്ടൻ ഉൾപ്പെടെ 4 പേർ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലുണ്ടായ അപകടത്തിലാണ് മരിച്ചത്. മൃതദേഹം കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് കൂട്ടത്തോടെ സൈറൺ മുഴക്കി ആംബുലൻസുകൾ അനുഗമിച്ചത്. രോഗികൾ ഉള്ളപ്പോഴോ അത്യാവശ്യഘട്ടങ്ങളിൽ സഞ്ചരിക്കുമ്പോഴോ മാത്രമേ ആംബുലൻസുകൾ സൈറൺ മുഴക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. കോവിഡ് പ്രതിസന്ധി നിലനിൽക്കെ ആംബുലൻസുകൾ അടിയന്തരാവശ്യങ്ങൾക്ക് തയ്യാറായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെ ആംബുലൻസുകൾക്കെതിരെ കൊട്ടാരക്കര പോലീസ് കേസെടുത്തു.
കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തിനാണ് കേസ്. നിയമലംഘനത്തിന്റെ പേരിൽ നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ കളക്ടറും RTOയും വ്യക്തമാക്കി. ന്യൂസ് 18 കൊല്ലം. പുനലൂരിൽ വ്യാജ മദ്യ നിർമ്മാണ കേന്ദ്രത്തിലെ റെയ്ഡിനിടെ പോലീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ SIക്ക് ഗുരുതര പരിക്ക്. തെന്മല SI ശാലുവിനാണ് പരിക്കേറ്റത്. സംഘത്തിൽ രണ്ടുപേരെ പോലീസ് സംഭവസ്ഥലത്ത് നിന്ന് ബലപ്രയോഗത്തിലൂടെ പിടികൂടി. പുനലൂർ ഒറ്റക്കലിൽ വീട് കേന്ദ്രീകരിച്ച് വാറ്റ് നടക്കുന്നതായ രഹസ്യവിവരത്തെ തുടർന്ന് എത്തിയപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമുണ്ടായത്. കുരുമുളക് പൊടി വിതറിയ ശേഷം തടിക്കഷ്ണം കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ SI ശാലുവിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാറയ്ക്കൽ സ്വദേശികളായ വാസു, മകൻ അനിൽകുമാർ എന്നിവരെ പിടികൂടി. സംഘത്തിലെ മൂന്ന് പേർ ഓടി രക്ഷപ്പെട്ടു. പിടിയിലായ വാസുവും അനിൽകുമാറും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു. തെന്മല CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. രക്ഷപ്പെട്ട പ്രതികൾക്കായി വനമേഖലയിൽ ഉൾപ്പെടെ തിരച്ചിൽ ആരംഭിച്ചു. ന്യൂസ് 18 പുനലൂർ. കുറേ നെഗറ്റീവ് വാർത്തകൾ ഇങ്ങനെ രാവിലെ കൊടുക്കരുതെന്ന് നമ്മൾ വിചാരിച്ചാലും ചില വാർത്തകളല്ലേ പ്രേക്ഷകരിലേക്ക് എത്തിക്കാതിരിക്കാൻ കഴിയില്ല. ഇനി ഒരു നല്ല വാർത്തയാണ് ഗോപി. കോവിഡ് കാലത്ത് ഭക്ഷണ കിറ്റ് ഒരുക്കിയ 5-ാം ക്ലാസ്സുകാരി. കോഴിക്കോട് ബാലുശ്ശേരി AUP സ്കൂൾ വിദ്യാർത്ഥിനി BS തീർത്ഥയാണ് 2-ാം ലോക്ക്ഡൌൺ തുടങ്ങിയതിന് ശേഷം നിരവധി കുടുംബങ്ങൾക്ക് കിറ്റുകൾ ഒരുക്കി നൽകുന്നത്. കോവിഡ് കാലത്ത് ഭക്ഷണ കിറ്റ് ഒരുക്കുന്ന തിരക്കിലാണ് 5-ാം ക്ലാസ്സുകാരിയായ BS തീർത്ഥ. നിരവധി കുടുംബങ്ങൾക്കാണ് തീർത്ഥയുടെ പ്രവർത്തനം ആശ്വാസകരമാകുന്നത്. ജീവകാരുണ്യ പ്രവർത്തകനും മദ്യനിരോധന സമിതി സംസ്ഥാന സെക്രട്ടറിയുമായ ഭരതൻ പുത്തൂർവട്ടത്തിൻ്റെയും സുഷ്മയുടെയും മകളാണ് തീർത്ഥ. അച്ഛൻ്റെ സഹായത്തോടെയാണ് പ്രവർത്തനം. ഇവരുടെ ഒറ്റമുറി വീട് തന്നെയാണ് സഹായമെത്തിക്കുന്നതിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നതും. മദ്യനിരോധന സമിതിയും ബാലുശ്ശേരി സർവോദയം ട്രസ്റ്റും ചേർന്നാണ് കിറ്റിലേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നത്. ഇപ്പോൾ കൊറോണേൻ്റെ 2-ാം ലോക്ക്ഡൌൺ വന്നതുകൊണ്ട് കുറേ ആൾക്കാർ ജോലി പോയി, കുറേ ആൾക്കാർ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് അവരെ ഞങ്ങളെ വിളിക്കും, അവർക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സർവോദയം ട്രസ്റ്റിൻ്റെ മദ്യനിരോധന സമിതിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾക്കിവിടെ ഭക്ഷണ കിറ്റുകളുടെ സാധനങ്ങൾ എത്തിച്ചേരുന്നത്. അത് ഞങ്ങൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചിട്ടാണ് പാക്ക് ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ട് ഞങ്ങളെ, അത് അപ്പം തന്നെ ഞങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ബാക്കിയുള്ള ആൾക്കാർ വിളിക്കുമ്പോഴും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. തീർത്ഥ തയ്യാറാക്കുന്ന കിറ്റുകൾ അവശത അനുഭവിക്കുന്നവർക്ക് അച്ഛൻ എത്തിച്ചു കൊടുക്കും. വിദ്യാർത്ഥികളിലെ മികച്ച സാമൂഹ്യ പ്രവർത്തകയ്ക്കുള്ള WAC ഗ്ലോബൽ ഫൗണ്ടേഷൻ പുരസ്കാരം തീർത്ഥയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മഹാമാരിയുടെ കാലത്ത് ഉറവറ്റാത്ത കാരുണ്യത്തിന്റെ മുഖമാവുകയാണ് ഈ മിടുക്കി. ന്യൂസ് 18 ബാലുശ്ശേരി. ഇടുക്കി പന്നിയാർകുട്ടി പോത്തുപാറ നിവാസികൾക്ക് ഈ മഴക്കാലത്തും യാത്രാ ദുരിതത്തിന് പരിഹാരമില്ല. മഹാപ്രളയത്തിൽ പാലം തകർന്നതോടെയാണ് പ്രദേശം ഒറ്റപ്പെട്ടത്. മഹാപ്രളയത്തിലെ മലവെള്ളപ്പാച്ചിലാണ് മുതിരപ്പുഴയ്ക്ക് കുറുകെയുണ്ടായിരുന്ന പന്നിയാർകുട്ടിയിലെ ചെറിയ പാലം തകർന്നത്. അന്ന് തുടങ്ങിയ നാട്ടുകാരുടെ ദുരിതയാത്രയ്ക്ക് ഇന്നും അറുതിയില്ല. പിന്നീട് നാട്ടുകാർ ചേർന്ന് മുളയും കമുങ്ങും ഉപയോഗിച്ച് പലതവണ നടപ്പാലം നിർമ്മിച്ചെങ്കിലും ഇതെല്ലാം വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയി. ഇതോടെയാണ് പുതിയ പാലമെന്ന ആവശ്യം ഉയരുന്നത്. 3 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പാലം നിർമ്മാണത്തിന് തുടക്കമായി. മുതിരപ്പുഴയിൽ വെള്ളമുയർന്നാലും പാലം മുങ്ങാത്ത തരത്തിൽ ഉയരം കൂട്ടിയും കാറും ജീപ്പും അടക്കമുള്ള വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന തരത്തിൽ 8 മീറ്റർ വീതിയിലുമാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം. കാത്തിരിപ്പിനൊടുവിൽ പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും. പാലം വരുന്നതിൽ ഈ കൂടുതൽ സന്തോഷം വേറെ എന്താ ഉള്ളത്? ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് രാത്രിക്കും കടക്കാം ധൈര്യമായിട്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇപ്പം ഞാൻ കാണിച്ചു കണ്ട ഒരു സാഹസം, അത് തന്നെ ഒരു ഭയങ്കര ഇതാണ്. പാലത്തിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കുമെന്ന് ദേവികുളം MLA A. രാജയുടെ ഉറപ്പ് നൂറുകണക്കിന് വരുന്ന കുടുംബങ്ങൾക്കാണ് ആശ്വാസം പകരുന്നത്. എങ്കിലും കാലവർഷം എത്തുന്നതിന് മുൻപ് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്തും നാട്ടുകാരുടെ ദുരിതയാത്രയ്ക്ക് അറുതിയുണ്ടാകില്ലെന്ന് ഉറപ്പാണ്. ന്യൂസ് 18 ഇടുക്കി. കാറ്റിലും മഴയിലും കൃഷി നശിച്ചതോടെ നിരവധി കർഷകരാണ് ഹൈറേഞ്ചിൽ കടക്കെണിയിലായത്. വിളവെടുക്കാറായ വാഴകളാണ് മിക്കയിടത്തും നിലം പൊത്തിയത്. ഇതോടെ ലക്ഷങ്ങളുടെ കടം എങ്ങനെ തിരിച്ചു കൊടുക്കുമെന്ന ആശങ്കയിലാണ് ഹൈറേഞ്ചിലെ കർഷകർ. പഴം പച്ചക്കറി കൃഷിക്ക് പേരുകേട്ട വാത്തുക്കുടി പഞ്ചായത്തിൽ കർഷകർക്ക് സംഭവിച്ച നഷ്ടം ചെറുതല്ല. തോപ്രാംകുടി മന്നാത്തറ പെരുന്തൊട്ടി മേഖലയിൽ നിരവധി കർഷകർ കൃഷി ചെയ്തിരുന്ന ആയിരക്കണക്കിന് വാഴകളാണ് കാറ്റിലും മഴയിലും നിലം പൊത്തിയത്. നഷ്ടപ്പെട്ടതെല്ലാം വിളവെടുക്കാൻ പാകമായവയാണ്. ഇത് കർഷകരുടെ സങ്കടം ഇരട്ടിയാക്കുന്നു.
പാട്ടത്തിന് സ്ഥലമെടുത്തും വായ്പ തരപ്പെടുത്തിയുമായിരുന്നു പലരുടെയും കൃഷി. വളവും ജോലിക്കൂലിയും ഉൾപ്പെടെ വലിയ തുക മുതൽ മുടക്കിയാണ് ഈ കർഷകരെല്ലാം കൃഷി സംരക്ഷിച്ചു വന്നത്. 10,000 വാഴകൾ ഞങ്ങൾ പാട്ടത്തിനെടുത്ത് പാട്ടഭൂമിയിൽ കൃഷി ചെയ്തു പോരുന്നതാണ്. ഇത് എൻ്റെ സുഹൃത്തും ഞാനിവിടെ കൂടി ചെയ്തിരിക്കുന്ന വാഴയായി കാണുന്നത്. ഇത്രയും ഇത് തന്നെ 600 വാഴയുണ്ട്. ഇപ്പോൾ ഒരു 400 വാഴകൾ ഈ കഴിഞ്ഞ മഴയിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾ കൃഷി ഓഫീസിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവിടുന്ന് പട്ടയഭൂമിയിൽ ചെയ്താൽ മാത്രമേ കൃഷി തരത്തുള്ളൂ, നഷ്ടപരിഹാരം തരത്തുള്ളൂ എന്നാണ് കൃഷി ഓഫീസ് എന്നൊക്കെ പറയുന്നത്. പാട്ടത്തുകയും കടം വാങ്ങിയ പണവും തിരികെ കൊടുത്തു തീർക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പലരും. ആത്മഹത്യയുടെ വക്കീലെത്തിയ കർഷകരെ സർക്കാർ സഹായിച്ചാൽ മാത്രമേ കൃഷി തുടരാനാകൂ. ന്യൂസ് 18 ഇടുക്കി. പഴയ കാറും സ്കൂട്ടറും ബൈക്കുമെല്ലാം അർജുൻ പുതിയ രൂപത്തിലാക്കും. ഇവ ഉപയോഗിച്ച് സോഫയും കസേരയും ഒക്കെ നിർമ്മിക്കുകയാണ് അർജുൻ. പൊളിക്കാൻ കൊടുക്കുന്ന പഴയ വാഹനങ്ങളുടെ ബോഡി മാത്രം വാങ്ങിയാണ് അർജുൻ്റെ ഈ നിർമ്മാണം. ഇക്കൂട്ടത്തിൽ ഏറ്റവും അവസാനം നിർമ്മിച്ചതാണ് ഒറിജിനലിനെ വെല്ലുന്ന ഈ കുഞ്ഞൻ ജീപ്പ്. ഇന്ധനവും വൈദ്യുതിയുമില്ലാതെ ഓടിക്കാവുന്ന തരത്തിലാണ് ജീപ്പിന്റെ നിർമ്മാണം. ആവശ്യമെങ്കിൽ ബാറ്ററിയിലും പ്രവർത്തിപ്പിക്കാം. ഇതിനു മുൻപും പഴയ വാഹനങ്ങളിൽ നിരവധി വസ്തുക്കൾ നിർമ്മിച്ചിട്ടുണ്ട് അർജുൻ. സ്വന്തമായി ബോട്ടും കാറിൽ തന്നെ അക്വേറിയവും നിർമ്മിച്ചിട്ടുണ്ട്. പഴയ വാഹനങ്ങൾ പൊളിക്കുവാനുള്ള ഒരു പുതിയൊരു നിയമം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മറുപടിയായിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. പഴയ വാഹനങ്ങൾ പൊളിക്കുവാനായിട്ടുള്ള ഒത്തിരി വിഷമങ്ങളുണ്ട്. അതുപോലെ തന്നെ വണ്ടി പ്രേമികൾക്ക് ഒരുപാട് വിഷമങ്ങൾ വരുന്നൊരു സാഹചര്യമൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊരു രീതിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നല്ലൊരു ഇത് ഒരു ഇതാണല്ലോ എന്ന് ഓർത്തുകൊണ്ടുള്ള രീതിയിൽ ഞാൻ ചെയ്ത് മാറ്റിയതാണ്. പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ടോയ് കാറാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അധികം ആരും പരീക്ഷിക്കാത്ത ഒന്നാണ് കാർ ഫർണിച്ചറിംഗ് മേഖല. തൃശ്ശൂരിൽ നിന്നും പഴയ വാഹനങ്ങൾ എത്തിച്ചാണ് ഇവയുടെ നിർമ്മാണം. റിസോർട്ട്, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ഫർണിച്ചറുകൾ ആവശ്യപ്പെട്ട് അർജുൻ്റെ അടുത്ത് എത്തുന്നവരും ഏറെയാണ്. ന്യൂസ് 18 തൊടുപുഴ. ചെറുപയറ് കൃഷിയിൽ 100 കൊയ്തിരിക്കുകയാണ് കോഴിക്കോട്ടെ ഒരു കൂട്ടം സ്ത്രീകൾ. കുടുംബശ്രീ ഗ്രൂപ്പായ കനവ് ഗ്രൂപ്പ് അംഗങ്ങളാണ് കൃഷി ഇറക്കിയത്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് പെൺകൂട്ടായ്മയുടെ കൃഷി. പ്രതികൂല കാലാവസ്ഥയിലും 100 വിളവെടുക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് ഇവർ. തൃക്കുറ്റിശ്ശേരി ജൈവിക പ്ലാന്റ് നഴ്സറി കുടുംബശ്രീ ഗ്രൂപ്പായ കനവ് ജൈവകൃഷി ഗ്രൂപ്പ് അംഗങ്ങളാണ് ചെറുപയർ കൃഷി ഇറക്കിയത്. ഇത് കാർഷിക കർമ്മസേനയുടെ സഹായത്തോടുകൂടി വയൽ ഇത് തന്നു. അതിൻ്റെ ഭാഗമായിട്ട് KVK പേണാമൊഴി കൃഷിജ്ഞാന കേന്ദ്രത്തിലെ സാറന്മാർ വന്ന് വിത്ത് സംഘടിപ്പിച്ചു തന്നു. അവർ വന്ന് ഇപ്പോൾ വിത്ത് ഇട്ട് നല്ല തോതിൽ ഒരു ചെറുപയർ കൃഷി ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാനായിട്ടുണ്ട്. നെൽകൃഷിക്ക് പേരുകെട്ട നെല്ലിയേരി പാടശേഖരത്തിലെ 3 സ്ഥലത്ത് കനിവിൻ്റെ നേതൃത്വത്തിലും 5 കർഷകരുമാണ് കൃഷി നടത്തിയത്. പെരുവണ്ണാമൊഴി കൃഷി വിജ്ഞാന കേന്ദ്രവും കോഴിക്കോട് IASR സാങ്കേതിക സഹകരണവും ലഭിച്ചു. CO8 വിത്തിനമാണ് ഉപയോഗിച്ചത്. ഇടവേളയായി ചെറുപയർ കൃഷി ചെയ്യുന്നത് പതിവില്ലാത്തിടത്താണ് ഈ വർഷം മുതൽ പരീക്ഷണ കൃഷിയായി ചെറുപയർ വിത്തിട്ടത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു യാതൊരു തരത്തിലുള്ള കീടനാശിനിയും ഇതിന് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും ജൈവികമായിട്ടാണ് നമ്മൾ കൃഷി നടത്തിയിട്ടുള്ളത്. അപ്പോൾ ചെറുപയറായാലും അതേപോലെ തന്നെ കടുകായാലും ഏറ്റവും കൂടുതൽ വിഷാംശം ഉപയോഗിക്കുന്ന ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് നന്നായിട്ട് വിളയിച്ചെടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. വിവിധ ഇനം പച്ചക്കറി കൃഷി, ഇടവിള കൃഷി, മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങൾ, നെല്ല്, കോഴി, ആട്, മത്സ്യം തുടങ്ങിയവയും ഓണക്കാലമായാൽ ചെണ്ടുമല്ലിപ്പൂ കൃഷിയും ഇവിടെ ചെയ്തു വരുന്നു. ന്യൂസ് 18 പേരാമ്പ്ര. ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ തീർക്കുകയാണ് കലാകാരനായ രവീന്ദ്രൻ. മണ്ണും ഉപയോഗം കഴിഞ്ഞ വസ്തുക്കളുമാണ് രവീന്ദ്രൻ ഇതിനായി ഉപയോഗിക്കുന്നത്. മണ്ണ്, ഈറ്റ, മുള, തെർമോകോൾ, തേങ്ങ, കല്ല് തുടങ്ങിയവയാണ് ഈ മനോഹര ശില്പങ്ങൾക്ക് പിന്നിൽ. ചെറുതും വലുതുമായ 200 സൃഷ്ടികളാണ് രവീന്ദ്രന്റെ കരവിരുതിൽ പിറവിയെടുത്തത്. APJ അബ്ദുൽ കലാം, എഴുത്തുകാരി സുഗതകുമാരി, കവി അനിൽ പനച്ചൂരാൻ, പെരുന്തച്ഛൻ, നാടൻപാട്ട് കലാകാരൻ ജിതേഷ് കക്കടിപ്പുറം തുടങ്ങിയവരുടെ ശില്പം അമ്പരപ്പിക്കുന്നതാണ്. ഇത് ഞാൻ അടിസ്ഥാനപരമായിട്ട് പഠിക്കാൻ പോയതോ ഇതൊന്നും അല്ല, സ്വയം മനസ്സിൽ തോന്നി ചെയ്യുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല, ഞാൻ ചെയ്യുന്നതിൽ വേറൊരു പ്രത്യേകത എന്ന് പറയാൻ, എല്ലാം ഒട്ടും മിക്ക സംഭവങ്ങളും പാഴ്വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇത് നമ്മൾ ഉപയോഗത്തിന് ശേഷം തള്ളിക്കളയുന്ന ഈ പാഴ്വസ്തുക്കൾ അലസമായിട്ട് വലിച്ചെറിയാതെ അവയ ഓരോന്ന് ശേഖരിച്ച് അതിൽ നിന്ന് ഓരോ കൗതുകരമായിട്ടുള്ള ഓരോ സംഭവങ്ങൾ ഞാൻ ചെയ്യുന്നു. ചിതൽ മണ്ണ് അരിച്ചെടുത്താണ് രവീന്ദ്രൻ ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. കൽപ്പണിക്കാരനായ രവീന്ദ്രൻ പണിയില്ലാത്തപ്പോഴാണ് കലാസൃഷ്ടികൾ രൂപപ്പെടുത്തുന്നത്.
മക്കളും ഭാര്യയും പ്രോത്സാഹനവുമായി രവീന്ദ്രന്റെ ഒപ്പമുണ്ട്. ന്യൂസ് 18 കോതമംഗലം. ഇനിയൊരു കൗതുക കാഴ്ചയാണ്, വർണ്ണ ചിറകളുള്ള ഒരു ശലഭത്തെ കണ്ടു. നെടുമങ്ങാട് സ്വദേശി ഷിബുവിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഈ അപൂർവ അതിഥി എത്തിയത്. വലിയ കണ്ണുകളും അസാധാരണമായ മുഖവുമാണ് ഈ ശലഭത്തിന്. കറുത്ത ചിറകുകളും പച്ചയും മഞ്ഞയും ഇളം പച്ചയും റോസ് നിറവും ഇഴുകിച്ചേർന്ന ശരീരഭാഗവും 18 സെന്റിമീറ്റർ വീതിയും 10 സെന്റിമീറ്റർ നീളവുമുണ്ട്. നെടുമങ്ങാട് സ്വദേശി ഷിബുവിന്റെ വീട്ടിലാണ് ഈ അപൂർവ അതിഥി എത്തിയത്. ഞാൻ ഇന്നലെ വൈകുന്നേരം ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വെറൈറ്റി ഒരു ചിത്രസഭ ഇരിക്കുന്നുണ്ട്. ഞാൻ അത് ക്യാമറ എടുത്തു. പക്ഷേ എന്താണെന്ന് നല്ല വ്യക്തം അറിയില്ല, എന്താണ് അതിൻ്റെ ആവാസവ്യവസ്ഥ എന്താണെന്ന്, ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഗ്രാമപ്രദേശമായതുകൊണ്ട് ഇവിടങ്ങളിൽ വർണ്ണശലഭങ്ങൾ പറന്നു നടക്കുന്നത് സ്ഥിരം കാഴ്ചയാണ്. എങ്കിലും വേറിട്ട നിറത്തിലുള്ള ഈ ശലഭത്തെ പ്രദേശവാസികൾ ആദ്യമായാണ് കാണുന്നത്. ന്യൂസ് 18 നെടുമങ്ങാട്. അർജന്റീനയിൽ നടത്താനിരുന്ന കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരം റദ്ദാക്കി. കൃഷ്ണരാജാണ് ചേരുന്നത്. കൃഷ്ണ, എന്താണ് കാരണം? കോവിഡ് പശ്ചാത്തലത്തിലാണോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ വരുന്ന June 13 to July 10 ആയിരുന്നു കോപ്പ അമേരിക്ക ഫുട്ബോൾ തീരുമാനിച്ചിരുന്നത്. കൊളംബിയയിലും അർജന്റീനയിലുമായി സംയുക്തമായി നടത്താനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ കൊളംബിയയിൽ ഭരണകൂടത്തിനെതിരെ പൊതുജന പ്രക്ഷോഭം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് അർജന്റീനയിൽ മാത്രമാക്കി നടത്താൻ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ അർജന്റീനയിൽ പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് അർജന്റീനയിൽ ഈ ടൂർണമെന്റ് നടത്താനാവില്ല എന്ന തീരുമാനത്തിലേക്ക് സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ ഫെഡറേഷൻ എത്തിച്ചേർന്നത്. അർജന്റീനയിൽ കഴിഞ്ഞ ദിവസം 77,000 മരണം ആകെ റിപ്പോർട്ട് ചെയ്തു എന്ന വാർത്തകൾ വന്നിരുന്നു. 40,000 കേസുകൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വന്നിരുന്നു. 500+ മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി അർജന്റീനയിൽ കായിക വിനോദങ്ങളെല്ലാം, അതായത് വേദികൾ അടച്ചിട്ട് സ്പോർട്സ് മുഴുവൻ വിലക്കിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കോപ്പ അമേരിക്ക അർജന്റീനയിൽ മാത്രമായി നടക്കുമോ എന്ന സംശയം ബാക്കിയുണ്ടായിരുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അർജന്റീനയിൽ നടക്കേണ്ടിയിരുന്ന കോപ്പ അമേരിക്ക റദ്ദാക്കി എന്ന് മാത്രമാണ്, കോപ്പ അമേരിക്ക റദ്ദാക്കിയിട്ടില്ല. പുതിയ വേദികൾ ഉടൻ പ്രഖ്യാപിച്ചേക്കും എന്നാണ് വിവരം. ഏതെങ്കിലും രാജ്യങ്ങൾക്ക് കോപ്പ അമേരിക്ക നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ, ലാറ്റിൻ അമേരിക്കയിൽ തന്നെ താല്പര്യമുണ്ടെങ്കിൽ അത് പരിഗണിക്കും എന്നാണ് ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചിരിക്കുന്നത്. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളികളാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സമയം പൂർണ്ണമാകുന്നു ഇവിടെ. അതെ, അപ്പോൾ നമ്മൾ ഈ കാത്തിരിക്കുന്നത് നിയമസഭാ വാർത്തകളാണ്. നിയമസഭയിലെ ലക്ഷദ്വീപ് പ്രമേയം, അത് അതിലേക്ക് പോകാം. 9 മണിക്ക് തന്നെ സഭ ആരംഭിക്കും. തുടർന്നുള്ള എല്ലാ വാർത്തകളും പ്രേക്ഷകരിലേക്ക് കൃത്യസമയത്ത് നമ്മൾ എത്തിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.